പ്രൈസ് ഗോഡ്. പേഴ്സണൽ പ്രേയറിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നതിന് മുന്നേ, ഈശോയുടെ ഏറ്റവും പേഴ്സണലി ഇടപെട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ പേഴ്സണലി ഈശോയായിട്ട് മിണ്ടിയിട്ടുള്ള പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ, ആമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഒത്തിരി തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ ചൊല്ലുന്നവരാണല്ലേ. ഏറ്റവും വലിയ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സഭയോടൊത്ത് പങ്കെടുക്കുന്നു. വീട്ടിലായിരിക്കുമ്പം നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. പിന്നെ ജീസസ് വിത്ത് മൂവ്മെൻറ്റിലായിരിക്കുമ്പം നമുക്ക് പ്രെയർ മീറ്റിങ്ങുകളുണ്ട്. പിന്നെന്താ, നമ്മൾ ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ആരാധനകളിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കാറുണ്ട്, തന്നെ ജപമാല ചൊല്ലാറുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മൂവ്മെൻറ്റ് നമ്മളോട് പറയുന്ന ഏറ്റവും ആദ്യത്തെ പില്ലറാണ് പേഴ്സണൽ പ്രെയർ. പേഴ്സണൽ പ്രെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയുടെ അടുത്ത് വന്നിരിക്കുന്നതും നമുക്കൊത്തിരി സ്നേഹമുള്ള ഒരാളുടെ അടുത്ത്, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന, ഈ ലോകത്തെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ നമ്മളെ മനസ്സിലാക്കുന്ന ഈശോയുടെ അടുത്ത് നമ്മൾ ചുമ്മാ വന്നിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈശോയ്ക്ക് നമ്മളോട് പറയാനൊക്കെ ഉള്ളത് കേൾക്കുന്ന, അല്ലാതെ ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരു സമയമായിട്ടല്ല ഞാൻ പേഴ്സണൽ പ്രേയറിനെ കാണുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ക്യാമ്പസിലായിരുന്ന സമയത്ത് 2013 ഞാൻ ജീസസിലേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ ആ ഒരു ഫസ്റ്റ് എൻകൗണ്ടറും ഈശോയെ നമ്മൾ ഇങ്ങനെ എന്താ പാഷനേറ്റ്ലി സ്നേഹിച്ച ഒരു സമയവും മറ്റുള്ളവരോട് ഒരു മടിയും ചമ്മലും ഇല്ലാതെ ഈശോയെക്കുറിച്ച് പറഞ്ഞതും, എനിക്ക് തോന്നുന്നു ക്യാമ്പസിൽ ഇത്രയും വലിയൊരു ക്യാമ്പസിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും ഈശോയുടെ ഒരു ലേബലിൽ മാത്രമാണ് ഞാൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പോലും ജീസസ് യൂത്താണ്. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അപ്പം അത്രയും ഈശോയുടേതായിട്ട് ഓടി നടന്ന സമയത്തും, പക്ഷേ ഈ ഒരു പേഴ്സണൽ പ്രേയറിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര സ്റ്റേബിളായിരുന്നില്ല. ബാക്കി പില്ലേഴ്സ് എനിക്ക് കുറേ കൂടെ ഈസി ആയിരുന്നെന്ന് തോന്നുന്നു. വേർഡ് ഓഫ് ഗോഡ് വായിക്കാനും പഠിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സാക്രമെൻ്റൽ ലൈഫ് പറയുവാണെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകാൻ വലിയ കുഴപ്പമില്ല. ആഴ്ചയിലൊരിക്കൽ കുമ്പസായിരിക്കും. ഫെലോഷിപ്പ് സർക്കിളിൽ ആയിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പേഴ്സണൽ പ്രെയർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ കൃത്യമായൊരു സമയമോ അല്ലെങ്കിൽ എന്നും ചെയ്യും എന്ന ആഗ്രഹമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഒരു പേഴ്സണൽ പ്രെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാമ്പസിലായിരിക്കുമ്പം ഞങ്ങൾക്ക് അടുത്തൊരു നിത്യാരാധന ചാപ്പലുണ്ട്. അപ്പം രാവിലെ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്തിരി നേരത്തെ ഇറങ്ങും, എന്നിട്ട് ഓടി ഒന്ന് പോയി ഒരു 5-10 മിനിറ്റ് ഈശോയുടെ അടുത്തൊന്ന് ഇരിക്കും, പെട്ടെന്ന് ഓടിച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും, എന്നിട്ട് ഓടി കോളേജിലേക്ക് പോകും. അഥവാ രാവിലെ ഇരിക്കാൻ പറ്റിയില്ല, വൈകിട്ട് വന്നിരിക്കും. ചില ദിവസം പോത്തു പോലുമില്ല എന്തെങ്കിലും തിരക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ പ്രെയർ, പിന്നെ അല്ലാതെ നടക്കുമ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴും നമുക്കൊരാവശ്യം വരുമ്പോഴും അല്ലെങ്കിൽ കോളേജിലൊരു ഫ്രീ അവർ കിട്ടുമ്പോഴൊക്കെ ഈശോയോട് മിണ്ടുന്നുണ്ട്. പക്ഷെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പേഴ്സണൽ പ്രെയർ അന്ന് എനിക്കില്ലായിരുന്നു. പക്ഷെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ നിത്യാരാധന ചാപ്പലുകളിൽ പോകാൻ ഇഷ്ടമാണ്, അപ്പം പോകാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഓടിപ്പോകും. അങ്ങനെ പോകുന്ന ദിവസങ്ങളിൽ ഈശോയോട് ഒത്തിരി വിശേഷമൊക്കെ പറയും. അല്ലാതെ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് ഈശോയോട് തിരിക്കുന്ന ഒരു ശീലമൊന്നും ഇല്ലായിരുന്നു. വളരെ അടുത്താണ് അങ്ങനെ ഒരു കാര്യം ഈശോ എന്നെ പഠിപ്പിച്ചതും ശീലിപ്പിച്ചതും. ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഈശോയുടെ അടുത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ജനുവരി 2020, അതായത് ജീസസ് മൂവ്മെൻറ്റിൽ ഈശോ കൊണ്ടുവന്നാക്കിയിട്ട് 8 വർഷം എടുത്തു അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പില്ലറായ പേഴ്സണൽ പ്രെയറിൽ ഒന്ന് സ്റ്റേബിളാവാൻ. അത് സ്റ്റേബിളായതല്ല, ഈശോ നമ്മളെ സ്റ്റേബിളാക്കിയതാണ്. ആ സമയത്ത് 2020 ആദ്യം എൻ്റെ സ്പിരിച്വൽ ഫാദർ എന്നോട് പറഞ്ഞു, റോജ നീ ഒരു 1 മണിക്കൂർ ഈശോയുടെ അടുത്തിരിക്ക്, ചുമ്മാ ഇരുന്നാൽ മതി, വലിയ പ്രാർത്ഥനകളൊന്നും ചൊല്ലണ്ട, അപ്പ 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 എന്നൊക്കെ വിളിച്ച് ഈശോ 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 അല്ലെങ്കിൽ റൂഹ റൂഹ അല്ലെങ്കിൽ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഈശോയുടെ അടുത്ത് ഡെയിലി 1 മണിക്കൂർ ഇരിക്കണം, പറ്റുമെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്യ്, രാവിലെ തന്നെ ഇരിക്കാൻ പറ്റുന്ന, ഇത്രയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ വെച്ചു. അപ്പം അനുസരണത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ അക്കാലത്ത് ആ സമയത്തേയും കുറച്ച് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് ഊരിപ്പോരണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമൊക്കെ ഞാൻ ഈശോയുടെ അടുത്ത് ഇരുന്ന് തുടങ്ങി.
ഈ പറഞ്ഞ പോലെ അപ്പ 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 എന്നൊക്കെ സ്വർഗത്തിലെ അപ്പനെ വിളിച്ചുകൊണ്ട് ഈശോ 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 അല്ലെങ്കിൽ റൂഹ അല്ലെങ്കിൽ ഈശോ ഞാൻ നിൻ്റേതാ, ഈശോ നിൻ്റെ റോജ ചെറുതാ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഈശോയുടെ അടുത്ത് ഒരു മണിക്കൂർ ഇരുന്നു തുടങ്ങി. പക്ഷേ അത് ആദ്യം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ എന്താ ഒരു മണിക്കൂറാവാത്തെ അങ്ങനെയൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പം എന്നാലും ആ ഒരു ഡിസിഷൻ ഞാൻ എടുക്കാൻ ഈശോ എന്നെ സഹായിച്ചു. ഒരു മണിക്കൂർ ഞാൻ എന്നാളും ഇരിക്കും. അങ്ങനെ ഒരു കുറച്ച് കാലം കടന്നുപോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെറ്റീരിയൽ കിട്ടി. അതിനകത്ത് ഇങ്ങനെ നമ്മളെ പേഴ്സണൽ പ്രയറിൽ ഇരിക്കാൻ നമുക്കെങ്ങനെ ഒരു 1 hour ഈശോയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഒരു കുറച്ച് ഒരു സ്റ്റെപ്സൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം അതൊക്കെ ഈശോ അത് ഫോളോ ചെയ്യാൻ എന്നെ സഹായിച്ചു. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു പേഴ്സണൽ പ്രയർ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യം ഈശോയുടെ അടുത്ത് വന്നിരിക്കും. എല്ലാ ദിവസവും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, 1 hour ഞാൻ വെച്ചേക്കുന്നത്. അപ്പം ഈശോയുടെ അടുത്ത് വന്നിരിക്കും, ഒരു 10-15 minutes ഇങ്ങനെ അപ്പ അപ്പ അപ്പ. അപ്പം അങ്ങനെ അപ്പ എന്ന് വിളിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ്റെ സ്വന്തം മോളാണ് ഞാനെന്നുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഈശോ ഈശോ റൂഹ റൂഹ, ഈശോയെ ഞാൻ നിൻ്റേതാ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ആ ഈശോയുടെ ഒരു സാന്നിധ്യത്തിലേക്ക്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മുടെ അടുത്തൊരാളിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം. അപ്പോൾ ആ ഒരു ഈശോ നമ്മുടെ അടുത്തിരിക്കുന്നുണ്ടെന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വരുന്നത് വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കുറേ നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം പതുക്കെ എന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കും. ഈശോയുടെ ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിച്ചു തുടങ്ങുമ്പം ഈശോയെ പൂർണ്ണമായിട്ട് എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ, മനസ്സിനെ, ഏറ്റ മുറിവുകളെ, എൻ്റെ ശരീരത്തിലെ പാപവാസനകളെ, പിന്നെന്താ എൻ്റെ ചിന്തകളെ, ഭാവനകളെ, മനസാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളെ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ, എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ എന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ നന്മയും തിന്മയും, എല്ലാ വിശുദ്ധമായ ചിന്തകളും അശുദ്ധിയും ഒക്കെ ഈശോയ്ക്ക് തന്നെ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായിട്ടും അന്നേരം ഈശോ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിപ്പിച്ച് തരുവേ. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ സമർപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കും. അത് ചിലപ്പോൾ 5 minutes കൊണ്ട് കഴിയും, ചിലപ്പോൾ കുറേ സമയമെടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും നമ്മളൊട്ടും നമ്മൾ കുറേ അശുദ്ധമായ മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പം അതൊക്കെ പിന്നെ ഈശോയുടെ പറയും, ഈശോയുടെ തിരക്തം കൊണ്ട് ഇതൊക്കെ കഴുകണേ, വിശുദ്ധീകരിക്കണേ, എന്നെ ഈശോയുടേതാക്കി മാറ്റണേ, പൂർണ്ണമായിട്ടും ഈശോയുടേതായി മാറുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റണേ. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് ഈശോയോട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ചില ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടും. ആത്മാവാൻ ദൈവമേ വരണേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പാടുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ പേഴ്സണലി ഈശോയുടെ അടുത്തിരിക്കുമ്പം എന്നെ കേൾക്കുന്ന ഈശോ മാത്രമാണ്. അപ്പോൾ എനിക്ക് പാടുന്നതിനൊരു കുഴപ്പമില്ല. ചില ദിവസം വെൽക്കം ഹോളി സ്പിരിറ്റ് പാടും. അങ്ങനെ ചില ദിവസം ചുമ്മാ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ വീട്ടിൽ നിറയണേ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. അടുത്തൊരു സ്റ്റെപ്പിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ആരോടെങ്കിലുമൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ വെറുപ്പുണ്ടാകും. അപ്പം അതൊക്കെ ഒന്ന് ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് അടുത്തത്. അപ്പം ഞാനിങ്ങനെ നമുക്ക് വെറുപ്പുള്ള ആൾക്കാരെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ എടുത്തെടുത്ത് ഈശോയോട് പറഞ്ഞ് വിശുദ്ധീകരിക്കണമേ, ആ ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണമേ, ഐക്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കണേ. നമുക്ക് ആരോടെങ്കിലും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ്, അതിപ്പോൾ നമ്മളോട് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചില ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ അതൊക്കെ തലേദിവസം നടന്ന എന്തെങ്കിലും സംഭവത്തിൻ്റെയൊക്കെ പേരിലായിരിക്കും. അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരോടൊക്കെ ക്ഷമിക്കാനുള്ളൊരു സമയമാക്കി മാറ്റും. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം കൺഫെഷൻ, അതൊരു ഡെയിലി കൺഫെഷൻ ഈശോയുടെ അടുത്ത് തലേദിവസം വന്നുപോയ വീഴ്ചകൾ. അപ്പോൾ ഈ ഒരു ഭാഗം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഉണ്ടല്ലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രെയർ റെഗുലർ അല്ലാത്ത സമയത്ത് ഒരു കൺഫെഷൻ കഴിഞ്ഞ് ഞാൻ ഒരിക്കലും ഏതൊരു ഒരു പാപത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വീണ് പോയി എന്ന കാരണത്താൽ ഞാൻ പിന്നെ റിപ്പീറ്റഡായിട്ട് ഒത്തിരി പ്രാവശ്യം വീണ് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ വീണ് പോയാലും നാളെ രാവിലത്തെ എൻ്റെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഞാൻ ഈശോയുടെ അടുത്ത് ഡേറ്റ് പറയുന്നു, ഈശോ മനസ്താപ്രകരണം ചൊല്ലും എല്ലാ ദിവസവും, ഈശോയെ തിരുത്തത്താൽ കഴുകണേ, ഈ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ, അങ്ങനെയൊക്കെ ഈശോയോട് പറഞ്ഞു കഴിയുമ്പോൾ അതവിടെ ബ്ലോക്കായി. പിന്നെ അന്നത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എൻ്റെ ഉള്ളിൽ നിന്ന് ഈശോ എടുത്ത് മാറ്റുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന പല പാവമേഖലകളിൽ നിന്നും ഈശോ എന്നെ വിടുവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു പോർഷനാണ് എൻ്റെ പേഴ്സണൽ പ്രയറിൽ.
അടുത്തതായിട്ട് ഈശോയ്ക്ക് എന്നോട് എന്നാ പറയാനുള്ള സ്വർഗത്തിന് എന്നോട് എന്നാ പറയാനുള്ള ഈശോ എന്നിൽ നിന്ന് എന്താ ഇന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ ചോദിച്ചുകൊണ്ട് ബൈബിൾ തുറക്കും. ചിലപ്പോൾ ഒന്നാമത് തുറക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, പിന്നെയും തുറക്കും, രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ബൈബിൾ അവിടെ ഇവിടെയൊക്കെ വായിക്കും. പിന്നെ കുറച്ച് സമയം കാമായിട്ടിരുന്നിങ്ങനെ ഈശോട് ചോദിക്കും, ഈശോയ്ക്ക് എന്നാ എന്നോട് പറയാനുള്ള. ചില ദിവസം നമുക്കൊന്നും ഒരു ഒന്നും ഒന്നും തോന്നത്തില്ല, പക്ഷെ ചുമ്മാ ഈശോയുടെ തിരിക്കും. ചില ദിവസം ചില പ്രേരണകളൊക്കെ ഈശോ തരും. അങ്ങനെ അങ്ങനെയാണ് ആ സമയം മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു സമയം ഇൻ്റർസെഷനാണ്. ആ സമയം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പേഴ്സണൽ പ്രെയർ ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഫെലോഷിപ്പ് സർക്കിളിലായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും എനിക്കറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ നമ്മളോട് പ്രെയർ റിക്വസ്റ്റ് ആരെല്ലാം ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞ്, ഇപ്പം ചിലപ്പോൾ കർണ്ണക്കൊന്ന ഒരു ഡെക്കേഡായിരിക്കും, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ സമയം ഈശോയുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ലാസ്റ്റ് ഒരു താങ്ക്സ് ഗിവിങ് സമയമാണ്. അത് താങ്ക് യു ലോഡ് എന്ന് പറഞ്ഞ എനിക്കിഷ്ടമുള്ളൊരു ഡോൺ മോയൻ്റെ പാട്ടുണ്ട്. ആ പാട്ട് പ്ലേ ചെയ്യും, അതിൻ്റെ കൂടെ ആ പാട്ട് പാടും. അപ്പോൾ ഭയങ്കര ജോയ്ഫുള്ളായിട്ട് ഈശോയുടെ കൂടെ ഈശോയ്ക്ക് താങ്ക്സ് പറഞ്ഞു. കാരണം ഒരു മണിക്കൂർ ഈശോ നമ്മളെ ഈശോയുടെ അടുത്ത് പിടിച്ചിരുത്തിയതല്ലേ, അപ്പോഴത്തേക്കും നമ്മൾ ഫിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് കൈ പാട്ടൊക്കെ പാടി ഈശോയുടെ അടുത്ത് ഏറ്റുപോകും. ഈശോയുടെ അടുത്ത് ഏറ്റുപോയാലും പക്ഷേ ഈ പേഴ്സണൽ പ്രെയർ ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫുള്ളി ഈശോയുടെ ഒരു പ്രസൻസിലായിരിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ ഈശോയായിട്ട് പോകുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പേഴ്സണൽ പ്രെയർ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത്രയും കാലം എടുത്തു പേഴ്സണൽ പ്രെയറിലൊന്ന് സ്റ്റേബിൾ ആവാൻ. പക്ഷേ പേഴ്സണൽ പ്രെയറിൽ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈശോ എനിക്ക് തന്നൊരു ബോധ്യം, ഈ ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റേബിളായി കഴിയുമ്പോൾ നമ്മുടെ മറ്റ് പല സ്ട്രഗിൾസിനെയും വേഗം വേഗം ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം നമ്മൾ ഈശോയുമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്നത് കൊണ്ടേ. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് പതുക്കെ ഒരു ടൈം ഫിക്സ് ചെയ്യും. ആദ്യം ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൈം ഫിക്സ് ചെയ്യുക. അരമണിക്കൂറാണോ ഒരു മണിക്കൂറാണോ, ആ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുക. നമ്മൾ എന്നും ഇരിക്കുന്നത് ഈശോയുടെ അടുത്ത്. ഇപ്പോൾ രാവിലെ ഒരു ഇപ്പോൾ 7 മണിയാണ് നിങ്ങൾ ഫിക്സ് ചെയ്തതെങ്കിൽ പോലും ഇപ്പോൾ ചില ദിവസം ആ സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിലും അന്ന് കിടക്കുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ഇരുന്നിരിക്കും എന്നൊരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. ഈ ഒരു ഒറ്റ കാര്യമേ പേഴ്സണൽ പ്രെയർ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെയ്യുന്ന ഈശോയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെന്ന് ഇരിക്കും എന്നൊരു ഡിസിഷനും ആ അവിടെ ചെന്ന് ഇരിക്കുന്ന ഒരു ഫിക്സഡ് പ്ലേസൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ റൂമിൽ കാമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിരിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വരെ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം ഈശോയുടെ ഉത്തരവാദിത്വം, ബാക്കിയെല്ലാം ചെയ്യുന്ന ഈശോയാണ് എന്ന് പറഞ്ഞാൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മളോട് മിണ്ടുന്നതും നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും നമ്മളുടെ ഉള്ളിൽ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുന്നതും നമ്മളെ വിശുദ്ധീകരിക്കുന്നതും നമ്മളെ രൂപാന്തരപ്പെടുന്നതും ഒക്കെ ഈശോയാണ്. ബാക്കി എല്ലാ റോളും ഈശോയെ എടുക്കുന്നത്, ആ ചെന്നിരിക്കുന്ന ഒരു റോള് മാത്രം നമ്മളെടുത്താൽ മതി. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇരുന്ന് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ചില ദിവസം നമുക്കൊന്നും തോന്നത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാനേ തോന്നത്തില്ല, നമുക്കൊന്നും പറയാനുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വല്ലാണ്ട് വീണ് പോയിട്ടുണ്ടാകും തലേ ദിവസമേ. അപ്പം നമുക്കിരിക്കുമ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നും. അപ്പം എന്നെ സഹായിച്ച ഒരു ചിന്ത ഇതാണ്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ശരിക്കും നമ്മൾ കൃപയിലായിരിക്കുമ്പോഴത്തേക്കാളും നമുക്ക് ഈശോയെ കൊണ്ട് ആവശ്യം നമ്മൾ വീണ് കിടക്കുമ്പോഴാണ്. അതുകൊണ്ട് ഡോക്ടർ ജോണിൻ്റെ ഒരു ടോക്കിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ വിശുദ്ധരായി തീർന്നിട്ട് നമ്മുടെ പാപമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ അടുത്തിരിക്കാൻ ഇരിക്കാൻ വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കത്തില്ല. പക്ഷേ നമ്മുടെ അശുദ്ധിയോടെ, നമ്മുടെ പാപാവസ്ഥകളോടെ, നമ്മുടെ വീഴ്ചകളോടെ, നമ്മുടെ ആസക്തികളോടെ, അല്ലെങ്കിൽ നമ്മുടെ കുറ്റബോധത്തോടെ, നമ്മുടെ അപകർഷതാബോധത്തോടെ നമ്മൾ ഈശോയുടെ അടുത്ത് ചെന്ന് ഇരിക്കുകയാണെങ്കിൽ, ഇരുന്നിരുന്നിരുന്ന് അല്ലെങ്കിൽ ഈശോയോട് ചേർന്നിരുന്ന് നമ്മൾ വിശുദ്ധരാകും. ഇരുന്നിരുന്നിരുന്ന് നമുക്ക് ഈ നമ്മുടെ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നമുക്കും അങ്ങനെ ശ്രമിക്കാം കേട്ടോ. നമ്മൾ ഉറപ്പായിട്ടും വീണ് പോകും. ഈ പേഴ്സണൽ പ്രെയറിന് ഇരുന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ റീസെൻ്റ്ലി ഒത്തിരി ഞാൻ വീണ് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സണൽ പ്രെയറിൻ്റെ ഇടയ്ക്കുള്ള ഡെയിലി നമ്മൾ ഈശോയായിട്ടുള്ളൊരു കൺഫെഷനും ഒക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞ് നമ്മൾ വീണ് പോയതിൻ്റെ അന്ന് പിന്നെ വീണ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന പേഴ്സണൽ പ്രെയർ ആയിരിക്കണം നമ്മൾ കുറേയും കൂടെ സ്നേഹത്തോടെ ഈശോയുടെ അടുത്തിരിക്കുന്നത്. നമുക്കത് പറ്റിയില്ലെങ്കിലും ഈശോ കുറേയും കൂടെ സ്നേഹത്തോടെ നമ്മളെ കാണുന്നത് അപ്പോളാണ് കേട്ടോ. കാരണം നമ്മുടെ പേരൻസൊക്കെ സാധാരണ ദിവസം നമ്മളെ കുഞ്ഞായിരിക്കുമ്പം ശ്രദ്ധിക്കുന്നേക്കാളും നമുക്ക് പനിയൊക്കെ ഉള്ള ദിവസം നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെയാണ് ഈശോ. നമ്മൾ സാധാരണ ദിവസം ഈശോ നമ്മളെ കെയർ ചെയ്യുന്നേക്കാൾ കൂടുതൽ നമുക്ക് വയ്യാതിരിക്കുമ്പോൾ, നമ്മൾ വീണിരിക്കുമ്പോഴൊക്കെ ഈശോ നമ്മളെ ശ്രദ്ധിക്കും. അപ്പം നമുക്കൊരു കൊച്ചു ഡിസിഷൻ എടുക്കാം. ജീസസ് വിത്ത് പില്ലേഴ്സിലെ ഏറ്റവും ഫസ്റ്റ് പില്ലറായിട്ടുള്ള പേഴ്സണൽ പ്രെയർ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, ചിലർക്കെങ്കിലും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പേഴ്സണൽ പ്രെയർ ഉണ്ടായിരിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫോമാറ്റ് വേണമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം.
അത് നമുക്ക് ഏറ്റവും കൺവീനിയൻ, പതുക്കെ അത് ഡെവലപ്പായി വരും കേട്ടോ. ആദ്യം ചുമ്മാ ഇങ്ങനെ ഇരുന്നാലും മതി അപ്പ അപ്പ എന്ന് വിളിച്ച്, ബാക്കി ഈശോ ചെയ്തോളും. ഒത്തിരി സ്നേഹത്തോടെ, ബൈ.